ഹലോ ഓൾ, വെൽക്കം ടു ടെന്നീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ടെന്നീസ് കിച്ചണിൽ റെഡിയാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ആണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വട്ടയപ്പം എങ്ങനെ റെഡിയാക്കാന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈസ്റ്ററിനൊക്കെ നമുക്ക് ഈ വട്ടയപ്പം റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻസും ആദ്യം തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ അര കിലോ അരിയാണ് എടുത്തേക്കുന്നത്. ഈ ക്ലാസ്സിന് 2 ഗ്ലാസ് അരിയുണ്ട്. ഒരു തേങ്ങ ചിലകി എടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാര, അത് നമുക്ക് ഓരോ ഇഷ്ടമനുസരിച്ച് മധുരത്തിനനുസരിച്ച് കൂടുതൽ കുറച്ച് എടുക്കാം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് വേണം. പിന്നെ ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പാല് എടുത്തിട്ടുണ്ട്. അത് ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളവും 1/4 ഗ്ലാസ് ആ തേങ്ങാ വെള്ളവും കൂടി ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അച്ച് പാലാക്കി എടുക്കുന്നതാണ്. ഒരു പാല് ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് അരി എടുത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 8 ടേബിൾ സ്പൂണ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് കൂട്ടിയെടുക്കാം. പിന്നെ മാവ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ആദ്യം ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അതൊന്ന് ചൂടായി ഒന്ന് കുറി വന്നു തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഇപ്പൊ മാവ് നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ആറിയതിനു ശേഷം നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇറച്ചി ചേർക്കാം. നേരത്തെ നമ്മള് ഇറച്ചിയുടെ മാവിലേക്ക് അരിയിലേക്ക് കുറച്ച് അരി കൂടെ ചേർക്കാം. അതിന് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. അല്ലാതെ ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ഇട്ട് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ചേർക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ പഞ്ചസാര നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. നമ്മള് കുറുക്കിയെടുത്ത് വെച്ച ആ കുറുക്കും കൂടെ ചേർക്കാം. കുറച്ചു ചേർത്ത് അരച്ചെടുക്കാം. ഇതിലൂടെ നമുക്ക് തേങ്ങാപ്പാല്, ഞാനിപ്പോ 1/2 തേങ്ങയുടെ പാല്, 1/2 തേങ്ങയാണ് എടുത്തത്, അല്ല 1/2 കുറി തേങ്ങയുടെ പാലാണ് എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇത് പാലെടുക്കണ്ടെങ്കിൽ അതുകൂടെ അരച്ച് തേങ്ങയായിട്ട് അരച്ച് ചേർക്കാം മതി. നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ അരച്ച് ചേർക്കാം. പിന്നെ നമുക്ക് അതിന് ഇത് ഏലക്കാങ്ങനെ ചേർക്കാനുണ്ട്. അത് നമുക്ക് പുട്ടിന് ശേഷം ചേർത്താലും മതി. ഇതിന് തൊണ്ട് കളഞ്ഞതിന് ശേഷം പൊടിച്ച് ചേർക്കണം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അത് ചേർക്കാം. ഇനിയിപ്പോ 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇതെല്ലാം അരച്ച് എടുത്തിട്ടുണ്ട്. ഏലക്കാൻ ചേർക്കാനുണ്ട്. അത് ഞാൻ കുറച്ചതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഓരോരുത്തരുടെ കാലാവസ്ഥ അനുസരിച്ച് മാറ്റം വരും. അപ്പൊ നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൊച്ചൊന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ 4 മണിക്കൂറായി. നന്നായിട്ട് കൊച്ചു നല്ല പതം കാണാൻ പതങ്ങിക്കുന്നുണ്ടോ? പറഞ്ഞിരിക്കട്ടെ, ഞാൻ ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. ഈ സമയം ഇതുകൂടെ ചേർക്കുവാണ്. ഞാൻ 1/4 ടീസ്പൂൺ മൻസാരയുടെ കൂട്ടി കല്ലിൽ അരച്ച് പൊടിച്ചെടുത്തതാണ്. ഏലക്കാ പൊടിച്ചതൊക്കെ ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മള്
നന്നായിട്ട് കുളിച്ച് നന്നായിട്ട് പത വരുന്നതിന് മുമ്പ് തന്നെ അയലക്കാ പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒന്നിച്ച് യോജിക്കാൻ ചെറുതുകൊണ്ട് വരും. നമുക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റോ ഏതെങ്കിലും പ്ലേറ്റിലേക്ക് നമുക്ക് ഓയിൽ വരണം. അത് ബട്ടറോ വെളിച്ചെണ്ണയോ ഏത് നല്ലാലും കുഴപ്പമില്ല. ഓയിൽ വറ്റിയതിന് ശേഷം പട്ടയപ്പത്തിന്റെ കനം ഓരോരുത്തർക്ക് എങ്ങനെയാ വേണ്ടത് അതനുസരിച്ച് നമുക്ക് മാവ് ഒഴിച്ചാൽ മതി. പാത്രം നിറച്ചൊഴിക്കണ്ട. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മുന്തിരി എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ മൂട തുറന്നതിന് ശേഷം മുന്തിരി വെക്കാം. ഞാനിപ്പോ മുന്തിരി വെക്കുന്നില്ല. അപ്പൊ വട്ടയപ്പം എന്തോന്ന് നോക്കാം. രാവിയുണ്ട്, അപ്പൊ നമ്മൾ തീ ഒന്ന് കുറച്ചിടണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോ ഇത് മൂന്നാമത്തെ വട്ടയപ്പമാണ്. ഞാനിപ്പോ അത്രയും മാവ് കൊണ്ട് മൂന്നെണ്ണമാണ് ഉണ്ടാക്കിയേക്കുന്നത്. കനം കുറച്ചുണ്ടാക്കുന്നെങ്കിൽ നമുക്ക് ഒരു 4 എണ്ണം ഉണ്ടാക്കാം. അപ്പൊ ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പമൊക്കെ ശരിക്കും ആറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കീപ് സപ്പോർട്ടിങ് ടെന്നീസ് കിച്ചൺ.